ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡ് ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോണത് ചെറിയ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിൽ സിബ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് റീയൂസ് ചെയ്യാനുള്ള ഒരു ട്രിക്കായിട്ടാണ് ഇന്നത്തെ എ ടു സെഡ് ടിപ്സിലെ ഒരു ടിപ്പ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. സിബ് പോയിന്ന് വിചാരിച്ച് ഇനി നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സൊന്നും നീ കളയാൻ നിൽക്കുകയാണ് വേണ്ട. കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ മിക്കപ്പോഴും ബാക്കിൽ സിബായിരിക്കും, അല്ലെങ്കിൽ ഹുക്കായിരിക്കും വരൽ, അല്ലെങ്കിൽ ബട്ടൺസ്. സിബ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു നിവൃത്തിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് അഴിച്ചെടുത്ത് പണിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ട്രിക്ക് നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടുത്തെ സിബ് വന്നിരുന്നത് കളയാണ്. നമ്മൾ സിബ് കേടായി പോയ സിബ് തന്നെ റിമൂവ് ചെയ്ത് കളയാണ്. എന്നിട്ട് നമുക്ക് മോളിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ കഴുത്ത് കടക്കാൻ ഭാഗത്തിനുള്ളൊരു അകലമാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഈ ഫ്രോക്ക് എന്ന് പറയുന്നത് ഒരു 2.5 വയസ്സായ കുട്ടിയുടെ ഫ്രോക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് 2 നേടുത്തിട്ടുള്ളൂ. ഇനി വലിപ്പം അനുസരിച്ച് നമുക്ക് 2.5 എടുത്ത് വയ്ക്കാവുന്നതാണ്, മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ നിന്ന് താഴേന്ന് മുകളിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. താഴേന്ന് മുകളിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിബൊക്കെ ഉള്ളിലേക്ക് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. കഴുത്ത് മാത്രമായിട്ട് ഇറക്കുമ്പോൾ വിട്ടുപോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ 2 സ്റ്റിച്ച് ചെയ്യുക. നമ്മളെവിടെ എന്ത് ചെയ്താലും 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ വന്ന്. അപ്പോൾ ഇനി ഇത്രയും ഭാഗം ഞാനിവിടെ വച്ചേക്കുന്നത് നമുക്ക് ഹുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹുക്ക് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുത്തിറക്കി കഴിയുമ്പോൾ നെക്ക് ഇതേപോലെ ഇരിക്കും, നമ്മൾ സിബ് ഇട്ടേക്കണ പോലെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇനി സിബൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുക. സിബ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് വീണ്ടും ഡ്രസ്സ് പിടിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹുക്ക് പിടിപ്പിക്കണം. ഹുക്കും കൊളുത്തൊക്കെ പിടിപ്പിക്കണം. കൊളുത്തിൻ്റെ ഐയൊക്കെ തുന്നിയിട്ട് നമുക്ക് പിടിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺസ് പിടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. ഞാനിവിടെ ഹുക്കാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഹുക്ക് നമുക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഐയിൽ കയറ്റി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ഫ്രോക്കിലൊക്കെ ബാക്കിൽ ഉണ്ടാവും ഹുക്കും ഐയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ തുന്നിയതാണ്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സിബ് പോയതിൻ്റെ മെനകേടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുകയില്ല. ഏത് പുതിയ ഡ്രസ്സും ആണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കുക. സിബ് പോലെ തന്നെ ഇരിക്കും. ഹുക്കും വന്നേക്കണായിരുന്നുകൊണ്ട് ഇത് കണ്ടു നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സിബ് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ എ ടു സെഡ് ടിപ്സിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ എൻ്റെ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ടിപ്പായിട്ട് ഇനി നെക്സ്റ്റ് വീക്ക് വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.